മൺസൂൺ ആഘോഷിക്കുവാൻ കാലവരിമൗണ്ട ടൂറിസം മേഖലയിലേക്ക് വിനോദസഞ്ചാരികളുടെ തിരക്ക്. ദിവസേന ആയിരത്തിലധികം വിനോദസഞ്ചാരികളാണ് കാലവരിമൗണ്ടിലേക്ക് എത്തുന്നത്. മഞ്ഞു പെയ്യുന്ന മലമുകളിൽ നിന്ന് ഇടുക്കി അണക്കെട്ടിന്റെയും ഇടുക്കി വനത്തിന്റെയും ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് കാലവരിമൗണ്ടിന്റെ പ്രത്യേകത. ഇടുക്കിയുടെ മാസ്മരിക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത ഭൂമി. സമുദ്രതിരിപ്പിൽ നിന്നും 3600 അടി ഉയരത്തിൽ ഇടുക്കി ഡാമിന്റെ ജലസമൃദ്ധി മൊത്തം ഒറ്റക്കാഴ്ചയിൽ. ഇടുക്കിയിലേക്ക് യാത്ര തിരിക്കുന്ന പല സഞ്ചാരികളും അണക്കെട്ട് മാത്രം കണ്ടു മടങ്ങാറാണ് പതിവ്. എന്നാൽ ഇടുക്കിയിലെ കാഴ്ചകളിൽ ഏറ്റവും സുന്ദരമായത് കാൽവരി മൗണ്ട് തന്നെയാണ്. വ്യൂ പോയിന്റിൽ പോയി നിൽക്കുമ്പോൾ ഇത് ഇടുക്കി തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ഒരു പകൽ മൊത്തം നോക്കിയിരുന്നാലും വിട പറഞ്ഞു പോരാൻ തോന്നാത്ത കാഴ്ചയാണ് കാൽവരി മൗണ്ടിൽ നിന്നുമുള്ളത്. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന കാൽവരി മൗണ്ട് കുന്നിൻ ചെരുവിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത്. കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന മലനിരകളും ഇടുക്കി ജലാശയത്തിന്റെ വിദൂര ദൃശ്യങ്ങളും കാൽവരി മലമുകളിൽ നിന്നാൽ കാണാൻ സാധിക്കും. വിദേശീയരും സ്വദേശീയരുമടക്കം നിരവധി ആളുകളാണ് കാൽവരി മൗണ്ട് വിനോദസഞ്ചാര മേഖലയിൽ എത്തുന്നത്. മൺസൂൺ ആഘോഷിക്കുവാൻ നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഈ ശനിയും ഞായറും ഒക്കെ 10,000-10,500 രൂപ ഇപ്പോൾ വരുന്നുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ 2,500-3,000 രൂപ വരുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലുണ്ട്. ഇവിടെ ഒരു ദിവസം പോലും ആളില്ല വന്നിട്ടില്ല. കാരണം ഇവിടെ ഈ കോവിഡ് സമയത്ത് അടച്ചിട്ടായിരുന്നു. അന്നേരവും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച മറ്റൊരു സ്ഥലത്തും കിട്ടാത്തൊരു കാഴ്ചയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കിലോമീറ്റർ അകലെ നിന്ന് പോലും ദിവസേന നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. മഞ്ഞ് പെയ്യുന്ന മലമുകളിൽ നിന്ന് ഇടുക്കി അണക്കെട്ടിന്റെയും ഇടുക്കി വനത്തിന്റെയും ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് കാൽവരി മൗണ്ടിന്റെ പ്രത്യേകത.